ഹായ് ഫ്രണ്ട്സ്, വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഹൈദരാബാദി സ്വീറ്റാണ്. ഇതിൻ്റെ പേര് ഡബിൾ കാ മീട്ട. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിനൊരു 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇതിപ്പോൾ ഇത് എൻ്റെ ബ്രൗൺ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റണം, എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ ഇതിന് വേണ്ടത് 1 കപ്പ് മിൽക്ക് വേണം. പിന്നെ ഞാൻ ഒരു 90 ഗ്രാമിൻ്റെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര. പഞ്ചസാര മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ 2 ടേബിൾ സ്പൂണ് റേസിൻ. പിന്നെ 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവാം. ഇത് നുറുക്കിയെടുക്കണം. എല്ലാം ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ ഇത് കാഷ്യൂ നട്ട്സ്, ഇത് ഇതാണ് പിസ്ത. ഞാൻ നിങ്ങൾക്ക് കാണിച്ച ശേഷം ബാക്കി ചെയ്ത കാര്യങ്ങൾ പറയാം. ഞാൻ ബ്രെഡ്, ഗീയും കുറച്ച് ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. ഗീയിൽ മാത്രം ചെയ്യുന്നവർക്കത് ചെയ്യാം. ഞാൻ പകുതി ഗീയും പകുതി ഓയിലും കൂടി മിക്സ് ചെയ്ത് അതിലേക്കാണ് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നട്ട്സ്, എല്ലാം നട്ട്സും റൈസിനും എല്ലാം ഇതിലേക്ക് ഗീയിൽ ഫ്രൈ ചെയ്തെടുത്തു. മിൽക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷുഗർ ഇവിടെ ഉണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഷുഗർ ഇട്ടിട്ട് അരിയിക്കാൻ പോവുകയാണ്. ഷുഗർ അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ ബ്രെഡ് ഒന്ന് തട്ടിക്കൊടുക്കണം. ഷുഗർ അരിഞ്ഞ് വരുന്നുണ്ട്, ഷുഗർ ഇത് ചേർത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതാ ഞാൻ ഷുഗർ പാനിൽ ബ്രെഡ് ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ മിൽക്ക് ചേർത്ത് കൊടുക്കണം. ബ്രെഡൊക്കെ ഇതിലേക്ക് ഒന്ന് മുങ്ങി വന്നിട്ടുണ്ട്. ഷുഗർ പാനിയൊക്കെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എനിക്ക് ഈ മിൽക്കും ചേർക്കണം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ഇപ്പോൾ മിൽക്ക് ചേർക്കാൻ പോവാണ്. ലോങ് ലാസ്റ്റിംഗ് മിൽക്ക് നമുക്ക് വേണം. ലോങ് ലൈഫ് മിൽക്ക് വേണമെങ്കിൽ അത് ചേർക്കാം, അല്ലെ സാധാരണ മിൽക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഫാറ്റ് മിൽക്ക് അതും ചേർക്കാം. പിന്നെ ക്രീം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല, ഇല്ലെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ അതൊന്നും കൂടെ ടേസ്റ്റ് കൂടും. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് നട്ട്സ് ഫ്രൈ ചെയ്ത് വെച്ച ബട്ടറിനെ ഗീയിൽ ഫ്രൈ ചെയ്ത് നട്ട്സും കൂടി ചേർക്കുക. റെഡി വന്നിട്ട് ഇനിയും നട്ട്സ് ചേർക്കാണ്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് നമ്മളൊരു ഗ്ലാസ് ട്രേയില് ഒഴിച്ചിട്ട് വെക്കുക. നമുക്ക് ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ നല്ലൊരു സ്വീറ്റാണിത്. സോറി, ഞാൻ എസൻസ് ചേർക്കുന്നത് കാണിക്ക ഓണാന്ന് കരുതിപ്പോയി, സോറി. പിന്നെ ഇതിൽ ലാസ്റ്റ് ഞാൻ 1/2 ടീസ്പൂൺ വനില എസൻസ്. ഏലക്കായ ചേർത്തില്ല, ഏലക്കായ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വനില എസൻസ് അല്പം മിൽക്കിന് മിക്സ് ചെയ്ത് ഇതിലൂടെ ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞു, ഇത് റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒരു ഗ്ലാസ് ട്രേയിൽ റെഡിയാക്കി വെച്ചാൽ മതി. ആവശ്യം തണുത്താൽ കാണിഞ്ഞാലും ഇനി തണുപ്പിച്ച് കൊടുക്കാനും നല്ല തണുത്താലും ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെന്തായാലും ചെയ്ത് കൊടുക്കണം, ചെയ്യണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. നിങ്ങളെന്തായാലും കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാം റെഡിയായിട്ടുണ്ട്, ഡബിൾ കമ്മീറ്റർ റെഡിയായിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് ബ്രെഡ് നിരത്തി വെച്ചിട്ട് ഈ ഷുഗർ പാനിയും പിന്നെ മിൽക്കും എല്ലാം ഒന്നായിട്ട് തിളപ്പിച്ച് ഇതിൽ ഒഴിച്ചാലും മതി. പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് ദിവസങ്ങൾ വെച്ചാലും ഒന്നും കേടാവില്ല, നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെക്കാം. അപ്പം ഇതെല്ലാം റെഡിയായിട്ടുണ്ട്. നട്ട്സും എല്ലാം ചേർത്ത് ലാസ്റ്റ് ഞാൻ ചേർത്തത് 1 ടീസ്പൂൺ മേതെ വനില എസൻസ് ചേർത്തിട്ടുണ്ട്. അത് കുറച്ച് മിൽക്കിൽ കലക്കി ഒഴിച്ചതാണ്. കാരണം വെച്ചാൽ ഇവിടെ ഏലക്കായ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് വനില എസൻസ് ചേർക്കാം. ഇവിടെ ഏലക്കായ അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വനില എസൻസാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ കൊച്ചുമക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക, നല്ല ടേസ്റ്റുള്ള സാധനമാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്.